അവനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതേറ്റവും വലിയ സ്വർഗം തന്നെയാണ്. പിന്നെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. അവൻ കൂടെയുണ്ടെന്ന അറിവ് സ്വർഗീയമായിട്ടുള്ള ഒരവസ്ഥയാണ്. ആ അവസ്ഥയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗപ്രവേശം വളരെ എളുപ്പമുള്ളതായിരിക്കും. ഈ ഒരു കാര്യമാണ് നരകവിമോചനം എന്നൊരു വാക്ക് മനസ്സിൽ വരുമ്പോൾ പറയാൻ തോന്നുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നരകത്തിൻ്റെ ഭീകരതയെക്കുറിച്ച്, സ്വർഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച്, മനോഹാരിതയെക്കുറിച്ചൊക്കെ ഒരുപാട് പാട്ടുകൾ കേരളത്തിൽ എഴുതപ്പെട്ടതായിട്ട് കാണാൻ കഴിയും. ഇന്നും എഴുതി വരുന്നത് ഒരു ഭക്തിഗാനം അല്ലെങ്കിൽ മലയാളം ഭക്തിഗാനത്തിൻ്റെ അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് അതിലൊരെണ്ണം എന്തായാലും സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ ആയിരിക്കും എന്നത് തീർച്ചയാണ്. പാടുന്ന സമയത്തും പാട്ട് വായിക്കുകയും പാട്ട് പാടുകയും ചെയ്യുന്ന സമയത്ത് ഈ കാര്യത്തെക്കുറിച്ച് ബോധമുണ്ടായാൽ പാട്ട് പാടാൻ രസമുണ്ടായിരിക്കും. ജന്മം കൊണ്ട് നാം ഇരുകാലേ ഏതായാലും നോമ്പിൻ്റെ ഏറ്റവും അവസാനത്തെ ദിനങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാ.